ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുള്ളായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടോ വന്നിട്ടുള്ളത്. കൂടാതെ മഴക്കാലക്കാണല്ലോ, ചക്കൻ്റെയും മാങ്ങൻ്റെയൊക്കെ സീസണായത് കാരണം നമ്മുടെ വീട്ടിലൊക്കെ നിറയെ ഈച്ചകളായിരിക്കും. അപ്പോൾ നമുക്ക് ഈച്ചകളെ തുരത്താനായിട്ടുള്ള നല്ലൊരു ടിപ്പും കൂടെ ഞാനിതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കണേ. ഇന്ന് നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ടിപ്പ് കാണിക്കുന്നത്, നമ്മളിതേപോലെ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് തന്നെ തണുപ്പ്, നല്ല തണുപ്പ് കാരണം പെട്ടെന്ന് തന്നെ അത് ചീഞ്ഞു പോവും. അപ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് നമ്മൾ എപ്പം വെജിറ്റബിൾ എടുക്കുമ്പോഴും ഫ്രഷ് ആയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ആ വെജിറ്റബിളിൻ്റെ മുകളിലുള്ള ആ ഒരു വാടി ഇലയൊക്കെ നമ്മൾ ഒഴിവാക്കി കളയണം കേട്ടോ. അപ്പോൾ നമ്മൾ കേബേജ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇതേ രീതിയിൽ അതിൻ്റെ മുകളിൽ വാടി ഇലകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു ക്ലിംഗ് റാപ്പിൽ ചുറ്റിട്ട് ഇതേപോലെ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് നമുക്ക് എപ്പോൾ എടുക്കുന്ന സമയത്തും നല്ല ഫ്രഷ് ആയിരിക്കാനായിട്ട് പറ്റും കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ക്യാരറ്റും ബീൻസും ബീട്രൂട്ടൊക്കെ വെക്കുന്ന സമയത്തും ഈ രീതിയിലൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ എടുക്കുന്ന സമയത്തും നല്ല ഫ്രഷ് ആയിട്ടിരിക്കാനായിട്ട് പറ്റും. എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ. ഇതേപോലെ ക്ലിംഗ് റാപ്പിൽ ചുറ്റി വെക്കുകയാണെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും കേടാവില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, ഞാനിതവിടെ റേഷൻ കടയിലെ ഒരു പാക്കറ്റ് ആട്ടൻ്റെ പാക്കറ്റാണ്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ അരിച്ചെടുക്കാനുള്ള നല്ലൊരു ടിപ്പാട്ടത്. അപ്പോൾ നമ്മൾ ആട്ടൻ്റെ പാക്കറ്റൊക്കെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ അരിച്ചിട്ടാണല്ലോ നമ്മൾ ബക്കറ്റിലേക്ക് ആക്കി വെക്കുക. അപ്പോൾ അങ്ങനെ ആക്കി വെക്കുന്ന സമയത്ത് നമുക്ക് കൗണ്ടർ ടോപ്പിൽ, കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൽ മുഴുവനായിട്ട് ആവാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് തരിച്ചെടുക്കാനുള്ള നല്ലൊരു ടിപ്പാണിത്. അപ്പോൾ അതാ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇതാ ഈ ഒരു ആട്ടപ്പൊടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അരിപ്പയിലോട്ടേക്ക് ഈ അരിപ്പ എടുത്തിട്ട് ഈ ഒരു പാത്രത്തിൻ്റെ മുകളിലോട്ടേക്ക് ഇതേപോലെ കമഴ്ത്തി വെച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു പൊടി നമ്മുടെ കൈ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മെല്ലെ മെല്ലെ ഇതൊന്ന് ഇതേപോലെ ഒന്ന് അനക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഇങ്ങനെ മെല്ലെ മെല്ലെ ഒന്ന് അനക്കി കൊടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ ആ പൊടിയെല്ലാം നല്ല രീതിയിൽ തന്നെ താഴോട്ടേക്ക് പോയി പോകും കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും പൊടി തരിക്കുന്ന സമയത്ത് കൗണ്ടർ ടോപ്പിലും അവിടെ ഇവിടേക്ക് നിലത്തൊക്കെ ചിന്താൻ വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ തരിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മൾ ആ ഒരു തരിക്കുന്ന പ്ലേറ്റിൽ തന്നെ മുഴുവനും ആ ഒരു തുമ്പിലൊന്നും ആവാതെ ആ പ്ലേറ്റിൻ്റെ ആ നടുഭാഗത്ത് മാത്രം നല്ല രീതിയിൽ തന്നെ ആ പൊടി വീഴാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ തരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൗണ്ടർ ടോപ്പിലോ അതേപോലെ നിലത്തോ ഒന്നും വീണു പോവില്ല പൊടി. അതേപോലെ തന്നെ പ്ലേറ്റിലോ പ്ലേറ്റിൻ്റെ ആ ഒരു വക്കിലൊന്നും ഈ പൊടിയൊന്നും പറ്റി പിടിക്കാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ല വൃത്തിയിൽ നമുക്ക് തരിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്തു നോക്കണേ. ഇതേപോലെ കൈവച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മെല്ലൊന്ന് അനക്കി കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് അത് പൊടിയെല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് നിലത്തൊന്നും വീഴാതെ ആ ഒരു ഭാഗത്ത് മാത്രം, നടുക്കിൽ ഭാഗത്ത് മാത്രം വീണിട്ട് നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് നമുക്ക് നമ്മുടെ പണിയും എളുപ്പത്തിൽ കഴിയാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം. അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മൾ പുതിയ ചൂലൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ചൂലിൽ നമ്മൾ അടിച്ചു തരുന്ന സമയത്ത് ആ ചൂലിലെ പൊടിയെല്ലാം നിലത്തൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മണ്ണ് തരി പോലത്തെ ചെറിയ ചെറിയ തരി തരിതരിയായിട്ടുള്ള ഒരു പൊടികളുണ്ടാകും. ആ പൊടി നിലത്തൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട് പുതിയ ചൂല് വാങ്ങിച്ചു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ ചൂല് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചീർപ്പ് വെച്ചിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ചീകി കൊടുക്കുക. നമ്മൾ മുടിയൊക്കെ ചീകുന്നത് പോലെ ചീർപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചീകി കൊടുത്തു കഴിഞ്ഞാൽ ആ ചൂലിലുള്ള ആ പൊടികളൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. എന്നിട്ട് നമ്മൾ അടിച്ചു വരുന്ന സമയത്ത് ഒരിക്കലും ആ പൊടി നിലത്തൊന്നും വീഴാൻ ചാൻസ് ഇല്ല. അപ്പോൾ പുതിയ ചൂല് വാങ്ങിച്ചവരാണെങ്കിൽ ഇതേ രീതിയിൽ ചെയ്തു നോക്കുക. ആ പൊടികളൊക്കെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ അടിച്ചു വരുന്ന സമയത്ത് പിന്നെ എവിടെയും ആ പൊടി വീഴാൻ ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് ചെയ്തു നോക്കണേ. അതേപോലെ തന്നെ നമ്മൾ ചൂല് ഇതേപോലെ ചീകിയതിന് ശേഷം കുറച്ച് പൗഡർ, ടാൽക്കം പൗഡർ, ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ടാൽക്കം പൗഡറൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഈ ചൂലിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് കൊട്ടി കൊടുക്കുക കേട്ടോ. ഓവറായിട്ട് കൊട്ടി കൊടുക്കണ്ട, കുറേശ്ശെ കൊട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ചീർപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചീകിയെടുക്കുക. അങ്ങനെ ചീകുന്ന സമയത്ത് നമുക്ക് ഈ ചൂലിൽ എന്തൊരു ബാഡ് സ്മെൽ ഉണ്ടെങ്കിലും ആ ബാഡ് സ്മെല്ലെല്ലാം പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും. മാത്രമല്ല നമുക്ക് ചൂല് നമ്മൾ അടിച്ചു വാരി കഴിഞ്ഞാൽ ചൂലിൽ പ്രാണികളൊക്കെ വന്നിരിക്കാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ നമ്മൾ ഇതേപോലെ പൗഡർ കൊട്ടിയിട്ട് വെക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലും ആയിരിക്കും. പിന്നെ അതുമാത്രമല്ല പ്രാണികളോ കൊതുകേ കൊത്തളങ്ങ ഒന്നും വന്നിരിക്കില്ല കേട്ടോ ഇതിൻ്റെ മുകളിൽ. അപ്പോൾ ഈച്ചക്കളുടെ സമയമാണല്ലോ, അപ്പോൾ ഈച്ചകളൊക്കെ ചൂലൊക്കെ വന്നിരിക്കുമ്പോൾ ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പോൾ നമ്മൾ അകത്ത് ഫ്ലോറൊക്കെ അടിച്ചു വരുന്ന ചൂലല്ലേ, അപ്പോൾ എപ്പോഴും നമ്മൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നമ്മളെ കടമയാണല്ലോ. അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ ചൂല് ഇടയ്ക്കൊക്കെ പൗഡറൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ വൃത്തിയിൽ കൊണ്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സ്മെല്ലുണ്ടാവും. മാത്രമല്ല ചൂലിൽ പ്രാണികളൊന്നും വന്നിരിക്കാനും ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കണേ. ഇനിയിപ്പോൾ ഞാൻ അടുത്ത ടിപ്പ് കാണിക്കുന്നത്, നമ്മൾ ഫ്രിഡ്ജിൽ, നമ്മൾ എപ്പോഴും ഫ്രിഡ്ജ് ഓണാണല്ലോ. ഇപ്പോൾ നമ്മൾ മീനോ അതേപോലെ വെജിറ്റബിൾ ഫ്രൂട്ട്സൊക്കെ വെക്കുന്ന സമയത്ത് എപ്പോഴും ഫ്രിഡ്ജ് ഓണാക്കിയിടല്ലോ. അപ്പോൾ കുറേ കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ നമ്മുടെ ഫ്രീസറിൽ ഐസ് ഇങ്ങനെ മഞ്ഞുമല പോലെ ഇങ്ങനെ കിടക്കുന്നത് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് അത് പോക്കി കിട്ടാനൊക്കെ കുറേ പ്രയാസമായിരിക്കും. ചിലവർ ഫ്രിഡ്ജ് കുറേ സമയമൊക്കെ ഓഫാക്കിയിട്ടുകഴിഞ്ഞാൽ അതിങ്ങനെ അലിഞ്ഞലിഞ്ഞലിഞ്ഞ് സാവധാനം അലിഞ്ഞ് പോവുള്ളൂ. അപ്പോൾ നമ്മൾ ഇതേപോലെ കറണ്ട് ബില്ല് കൂടും ചെയ്യും ഇങ്ങനെ ആവുമ്പോൾ. അപ്പോൾ നമുക്ക് ഫ്രീസറിൽ മഞ്ഞുമല പോലെ ഐസ് കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിൻ്റെ അകത്തോട്ടേക്ക് കുറച്ച് ഉപ്പ് ഇതേപോലെ ഒന്ന് വിതറി കൊടുക്കട്ടെ. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതേപോലെ ഉപ്പ് വിതറി കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഫ്രീസറിൽ ഐസ് കട്ട പിടിക്കാതെ നമുക്ക് നല്ല ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മളെടുത്ത് കത്രിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കാത്ത കത്രിയൊക്കെ ആവുമ്പം നല്ല ടൈറ്റായി പോവും നമ്മളെടുക്കുന്ന സമയത്ത്. ഇതേപോലെ കണ്ടില്ലേ, ഇതിപ്പോൾ കുറച്ചൊരു ടൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വാസ്ലീൻ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ ഇതേ രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു സ്ക്രൂവിൻ്റെ മുകളിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് വാസ്ലീൻ എടുത്തിട്ട് ഒന്ന് കൈവച്ചിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഇതേപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഇങ്ങനെ കൈവച്ചിട്ടൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ടൈറ്റൊക്കെ പോയിട്ട് നല്ല ലൂസായിട്ട് ഫ്രീ ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് കത്രീൻ്റെ മുകളിൽ ഇതേപോലെ വാസ്ലിൻ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കത്രിക തുരുമ്പെടുക്കുന്ന ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. എപ്പോഴും നമുക്ക് ആ ഒരു പുതുമയോടെ കിട്ടാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ വാസ്ലിൻ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കുക. നല്ല ഭംഗിയുള്ള നല്ല പുതിയ കത്രിയെ പോലെ ആയി കിട്ടുകയും ചെയ്യും. മാത്രമല്ല കത്രിയക്ക് ടൈറ്റ് ആവില്ല കേട്ടോ, നല്ല ഫ്രീ ആയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണേ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അപ്പോൾ അടുത്ത ടിപ്പും ഞാൻ കാണിക്കുന്നത് വാസ്ലിൻ വെച്ചിട്ടുള്ള ടിപ്പനാണിത്. അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മുടെ കുട്ടികളുടെ ബാഗോ അല്ലെങ്കിൽ നമ്മളെ തന്നെ ഹാൻഡ് ബാഗൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഹാൻഡ് ബാഗൊക്കെ ഉപയോഗിക്കാതെ നമ്മൾ വെക്കുന്ന ഹാൻഡ് ബാഗ് ഉണ്ടെങ്കിൽ നമ്മൾ കുറേ കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ആ സിബിനൊക്കെ ഭയങ്കര ഒരു ടൈറ്റായിരിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ സ്കൂൾ തുറന്ന സമയമാണല്ലോ, അപ്പോൾ കുട്ടികളുടെ ബാഗൊക്കെ എടുക്കാത്ത ബാഗൊക്കെ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു ടൈറ്റ് ഉണ്ടാവും. നമ്മൾ സിബ് ഇടുന്ന സമയത്തൊക്കെ ടൈറ്റ് ഉണ്ടാവുമല്ലോ സിബിനും. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈറ്റുള്ള ഭാഗത്ത് നമുക്ക് കുറച്ച് വാസ്ലിൻ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു സിബിൻ്റെ ആ ഒരു ഭാഗത്ത് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം ഇങ്ങനെ സിബ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പൂട്ടിയും തുറന്നും ഇങ്ങനെ കളിക്കുക. അങ്ങനെ കളിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ടൈറ്റൊക്കെ പോയിട്ട് നല്ല ഫ്രീ ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. ഹാൻഡ് ബാഗ് ആണെങ്കിലും അതേപോലെ കുട്ടികളുടെ സ്കൂൾ ബാഗ് ആണെങ്കിലും പേഴ്സ് ആണെങ്കിലൊക്കെ നമുക്ക് ഇതേ രീതിയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സിബ് ഫ്രീ ആയി കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കണേ. ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മുടെ കയ്യിൽ നമ്മൾ എടുക്കാത്ത ഹാൻഡ് ബാഗ് ഉണ്ടെങ്കിൽ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ എടുക്കുന്ന സമയത്ത് അതിന് ആ ഹാൻഡ് ബാഗിൻ്റെ മുകളിലൊക്കെ ഒരു പൂപ്പര് പോലെ വെള്ളപ്പൊടി ഉണ്ടാവും. അതേപോലെ തന്നെ എത്ര മങ്ങിയ ഹാൻഡ് ബാഗ് ആണെങ്കിലും നമുക്കത് പുതുപുത്തനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഹാൻഡ് ബാഗിൻ്റെ മുകളിൽ ഇതേപോലെ കുറച്ച് വാസ്ലിൻ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. അങ്ങനെ തുടച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ എത്ര പഴകിയ ബാഗാണെങ്കിലും നല്ല പുതിയതുപോലെ നല്ല തിളക്കമുള്ള ബാഗായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേ രീതിക്ക് ഇതും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ പുറത്തു കൊണ്ടുവന്ന സമയത്ത് അതിൻ്റെ മുകളിൽ പൊടിയൊന്നും പറ്റി പിടിക്കാൻ ചാൻസ് ഇല്ല. നമ്മൾ വാസ്ലിൻ തേച്ച് തുടയ്ക്കുന്ന സമയത്ത് എന്ത് പൊടി ഉണ്ടെങ്കിലും ആ ഒരു ബാഗിൻ്റെ മുകളിൽ പൊടി വരാൻ ചാൻസ് ഇല്ല കേട്ടോ. അത് നമ്മൾ വാസ്ലിൻ ഇട്ട് തുടച്ചതാണല്ലോ. അപ്പോൾ നമുക്ക് എപ്പോഴും പുതുമയോടെ ഉപയോഗിക്കാനായിട്ട് പറ്റും ചെയ്യും. മാത്രമല്ല നമുക്ക് പൊടിയൊന്നും പറ്റി പിടിക്കാനും ചാൻസ് ഇല്ല. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക നമ്മുടെ വീട്ടിൽ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി ഞാൻ അടുത്തതായിട്ട് കാണിക്കുന്നത്, ഇപ്പോൾ ചക്കേൻ്റെ മാങ്ങേൻ്റെയൊക്കെ സീസൺ ആണല്ലോ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ഈച്ചകൾ, പൊടിയീച്ചകളും അതേപോലെ കുഞ്ഞീച്ചകളും വലിയ ഈച്ചകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈച്ചേനെ കൊല്ലാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പാണിത്.
അപ്പോൾ ഇതാ ഞാനൊരു ഗ്ലാസ്സിലേക്ക് കുറച്ച് വിനാഗിരിയാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത്. ഇനി ആ വിനാഗിരിയിലേക്ക് ആ വിനാഗിരി ഒരു എന്താ പറയുക ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ അതിലേക്ക് കുറച്ച് കളറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഈച്ചകൾ ഇങ്ങനെ വെള്ള കാണുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൽ വന്നിരിക്കാനൊന്നും ചാൻസ് ഇല്ല. അപ്പം കുറച്ച് കളറ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ ഒരു ഗ്ലാസിൻ്റെ ഈ ഒരു മുകൾ ഭാഗത്ത് കുറച്ച് ശർക്കര കേട്ടോ, ശർക്കര ഇതിൻ്റെ ഈ ഒരു മുകൾ ഭാഗത്ത് മുഴുവനായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ശർക്കരേൻ്റെ മധുരം ഉള്ളത് കാരണം ഈച്ചകൾ ഈ ഒരു ഗ്ലാസിൻ്റെ ഈ എല്ലാ സൈഡിലും ഇങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് നേരിട്ട് ഈ ഗ്ലാസ്സിലേക്ക് വീണിട്ട് അതിൽ കിടന്ന് ഇങ്ങനെ പെടയും കേട്ടോ. ഈച്ചകളൊക്കെ ഈ ഒരു വിനാഗിരി വെള്ളത്തിൽ കിടന്ന് പെടയും. അപ്പോൾ അങ്ങനെ കുറേ ഈച്ചകളെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നും തുരത്താനായിട്ട് പറ്റും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. അപ്പം എല്ലാവർക്കും ഒരു ഭയങ്കര ശല്യമാണല്ലോ ഈ ഒരു മാസം, ഭയങ്കര ഈച്ചൻ്റെ ഒരു ശല്യം തന്നെയാണല്ലോ. അപ്പം നമുക്ക് ഇനിയിപ്പോൾ എത്ര നമ്മൾ തറ തുടച്ചിട്ടാലും ഒക്കെ ഉണ്ടാവും ഈച്ച, അപ്പം തന്നെ വരും. നമ്മൾ എന്ത് ഫെനോയിലിട്ട് തുടച്ചാലും പുൽത്തൈലിട്ടാലും ഡെറ്റോളോ അങ്ങനെ പലതും നമ്മളിട്ട് നമ്മൾ തറ തുടയ്ക്കുന്ന സമയത്തും ഈച്ചകൾ പെട്ടെന്ന് തന്നെ അവിടെയും പിന്നെയും വന്നിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈച്ചകളെ കൊണ്ട് പൊറുതി മുട്ടിയവരാണെങ്കിൽ ഈ രീതിക്കൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പോൾ ഞാൻ വെച്ച ഉടനെ തന്നെ ഈച്ചകളൊക്കെ വന്നിരുന്നിട്ട് അതിലേക്ക് വീണിട്ടോ, വീണ് കഴിഞ്ഞാൽ പിന്നെ അവരതിൽ നിന്ന് പൊങ്ങാൻ കഴിയാത്ത വിധമായിരിക്കും, അവരിങ്ങനെ വീണിങ്ങനെ പെടയും അതിൽ കിടന്നിട്ട്. അപ്പോൾ ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ ഈച്ചകളെ നമ്മുടെ വീട്ടിൽ നിന്നും തുരത്താനായിട്ട് പറ്റും കേട്ടോ. അപ്പം ചെറിയൊരു പീസ് ശർക്കര മാത്രം മതി കേട്ടോ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ദാരിയസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ പിന്നെ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.